ഗുഡ് മോർണിംഗ് നമ്മൾ കവിതകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജുഹിക്കലി എന്നൊരു കവിതയാണ് അത് സൂര്യകാന്ത് ത്രിപാഠി നിരാല ഹിന്ദിയിലെ എക്കാലത്തെയും ശ്രേഷ്ഠനായ വ്യക്തിത്വത്തിനുടമയായ കവിയുടെ കവിതയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഛായാവാദി കവിയാണ് ഛായാവാദത്തിൻ്റെ നാല് പില്ലറുകളുണ്ട് നാല് സ്തംഭങ്ങൾ അല്ലെങ്കിൽ നാല് തൂണുകൾ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഇതിനു മുൻപ് സുമിത്രാനന്ദൻ പന്തിൻ്റെ നൌക്കാവിഹാർ പഠിച്ച സമയത്ത് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഛായാവാദം എന്താണെന്നൊക്കെ അതിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിൽ അത് കൂടുതൽ പറയുന്നില്ല അപ്പോൾ അതൊന്നുകൂടി ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും ഛായാവാദത്തെക്കുറിച്ച് അവിടെ പറയുന്ന കാര്യങ്ങൾ നൌക്കാവിഹാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി പ്രേമികളായിരിക്കും സൗന്ദര്യോപാസകരായിരിക്കും ഛായാവാദി കവികൾ അതായത് റൊമാൻറ്റിസിസമാണ് അവരുടെ കവിതകളുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് കാല്പനിക ലോകത്ത് വിഹരിക്കുക എന്നതാണ് അവരുടെ പ്രവൃത്തികളിൽ പ്രധാനപ്പെട്ടത് ഭാവാത്മകത എന്ന് വെച്ചാൽ റിയാലിറ്റിയുമായിട്ടൊന്നും വലിയ ബന്ധമുണ്ടാകില്ല അവരൊരു കൽപ്പനാലോകത്ത് സഞ്ചരിക്കുകയും എന്താണ് സൗന്ദര്യം മാത്രം കാണുകയും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാടകന്ന് ഒരു സാങ്കല്പിക ലോകത്ത് വിഹരിക്കുകയും ചെയ്യുന്ന തരം കവിതകളാണ് ഇത്തരം കവിതകൾ പക്ഷേ എക്കാലത്തെയും അതിമനോഹരങ്ങളായ സൃഷ്ടികൾ ഛായാവാദ് കാലഘട്ടത്തിലാണ് ഉടലെടുത്തിട്ടുള്ളതും അതും പ്രത്യേകം പറയേണ്ടതുണ്ട് പക്ഷേ ഛായാവാദത്തിന് അന്നത്തെ ചില സോഷ്യൽ സിറ്റുവേഷൻസ് കൊണ്ടാകണം അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം നമ്മൾ ഏതാണ്ട് ഫ്രീഡം ഫൈറ്റൊക്കെ നടക്കുന്നൊരു സമയത്ത് ആൾക്കാർ അല്ലെങ്കിൽ കവിത വായിക്കുന്നവർ അത്തരം കാര്യങ്ങളിൽ അഭിരമിക്കാൻ താല്പര്യം കാട്ടുന്ന ഒരവസ്ഥയാവില്ല വെച്ചാൽ ഇങ്ങനെ ഒന്നും അല്ല നമ്മൾ ഇപ്പോഴത്തെ പോലെ ഒരു ക്രൈസിസ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പോലെയുള്ള ഒരു ക്രൈസിസ് അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായൊരു ക്രൈസിസ് അനുഭവിച്ച ആ ഒരു സമയം അപ്പോൾ അന്നത്തെ ആ ഒരു ടൈമിൽ ആർക്കും ഇത്തരം റൊമാൻറ്റിക് കവിതകളിലേക്ക് തിരിഞ്ഞ് നിൽക്കാനായിട്ട് കഴിയുമായിരുന്നില്ലാത്തത് കൊണ്ടാകണം അധികനാൾ ഈ ഛായാവാദി കവിതകൾക്ക് നിലനിന്ന് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ അപ്പോഴും പറയേണ്ടത് എക്കാലത്തെയും ശ്രേഷ്ഠങ്ങളായ കവിതകൾ ഹിന്ദിയിൽ വന്നിട്ടുള്ളത് ഛായാവാദി കാലഘട്ടത്തിലാണ് അപ്പോൾ ഛായാവാദി സ്റ്റൈലിൽ കവിതകൾ എഴുതിയിട്ടുള്ള നാല് പേർ അതിലൊന്ന് പ്രസാദ് ജയശങ്കർ പ്രസാദ് മഹാദേവി വർമ്മ സൂര്യകാന്ത് ത്രിപാഠി നിരാലർ സുമിത്രാനന്ദൻ പന്ത് പന്തിൻ്റെയാണ് നമ്മളിതിനു മുൻപ് പഠിച്ച ഒരു കവിത നൗകാവിഹാർ അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ തികച്ചും ഛായാവാദി സ്റ്റൈലിൽ എഴുതിയിട്ടുള്ള അതിഭാവുകത്വമുള്ള ഒരു കവിതയാണ് ജുഹിക്കി കലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കവിതയിലേക്ക് പോവുകയാണ് അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത് സ്റ്റൈൽ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നും ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം ഓജസ്വിത ദാർശനിക ഗംഭീരത തഥാ രാഷ്ട്രീയ ഭാവനാവും കെ ഉദാത്തസ്വർ ഉഡാക്കർ ഹിന്ദി കവിതാക്കോ നവീൻ അയാമ്പർ ലാ ഖടാ കർനേക്കാശ്രേയെ സൂര്യകാന്ത് ത്രിപാഠി നിരാലാജി കോഹി അപ്പോൾ നിരാലയുടെ കവിതകളുടെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതിൽ ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഓജസ് ആണ് പറഞ്ഞാൽ ഭയങ്കര ജോഷാണ് എന്ന് പറഞ്ഞാൽ ഒരു ആവേശം അതാണ് എന്നുവെച്ചാൽ നമ്മളെ ആ കവിതയിലേക്ക് വലിച്ചിടാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിൻ്റെ കവിതകൾക്കുണ്ട് അതുപോലെ ദാർശനിക ഗംഭീരത ഫിലോസഫിക്കലായിട്ടുള്ള ഒരുപാട് തോട്ട്സ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതാണ് ദാർ ദാർശനികത ദർശൻ എന്ന് പറഞ്ഞാൽ അത് ഫിലോസഫിയാണ് തത്വചിന്ത അപ്പോൾ നമ്മളെ ഫിലോസഫിക്കലി അല്ലെങ്കിൽ ചില ഒരുപാട് ആഴങ്ങളിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന പലതും അദ്ദേഹത്തിൻ്റെ കവിതകളിലുണ്ട് പിന്നെ രാഷ്ട്രീയ ഭാവന അപ്പോൾ എല്ലാ കാലത്തും ഇദ്ദേഹം ഛായാവാദി കവിതകളും ഭാവാത്മകതയും റൊമാൻറ്റിസിസവുമായിട്ടൊന്നും ഇരുന്ന കവിയല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി ഈ സൗന്ദര്യവർണ്ണനയും പ്രകൃതി സ്നേഹവും പ്രകൃതി വർണ്ണനയും ഒക്കെ അല്ല ഇന്നത്തെ സാഹചര്യത്തിനാവശ്യം ജനങ്ങളെ രാഷ്ട്രീയ കൂടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അതാണ് സ്വാതന്ത്ര്യരമ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അതിലേക്ക് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഒരു ഒരു ടേണിങ് പോയിന്റ് വരുന്നത് അവിടെയാണ് അതായത് ഈ പറഞ്ഞ ഛായാവാതിൽ നിന്ന് ഒന്ന് ടേൺ ചെയ്ത് അദ്ദേഹം രാഷ്ട്രീയ ഭാവനാവസ്ഥയെ വരി കവിതായി അത് എഴുതാൻ തുടങ്ങി അതായത് നമ്മുടെ ദേശസ്നേഹം തുളുമ്പുന്ന കവിതകളിലേക്ക് അദ്ദേഹം മാറി മാറിപ്പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഛായാവാദി കവിതകൾ എക്കാലത്തും ഓർമ്മിക്കുന്ന കവിതകൾ തന്നെയാണ് അപ്പോൾ ഹിന്ദി കവിതകൾക്കൊക്കെ നയ ആയാംദേവല കവിയെ ഹിന്ദി ഒരു പുതിയ മാനം കൊണ്ടുവന്ന കവിയാണ് അദ്ദേഹം ഉനക്ക് ബഹുമുഖീ വ്യക്തിത്വം തഥാ പ്രതിഭാനെ സാഹിത്യേ ജിസ് അംഗക്കോ ഭീ സ്പർശിക്കുക കുസേ ചരമോന്നതീ തെക്ക് പഹുചാതിയ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്ന ബഹുമുഖീ ഹെ എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും അദ്ദേഹം ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യ വ്യക്തിത്വം എന്ന് പറയുന്ന കവിത എഴുതി നാടകം എഴുതി നോവൽ എഴുതി കഥകൾ എഴുതി അങ്ങനെ എന്തൊക്കെ ചെയ്യാമോ അദ്ദേഹം അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്ത് എഴുതിയ ആളല്ല അദ്ദേഹം അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമുഖി പ്രതിഭ എന്ന് പറയുന്നത് അപ്പോൾ സാഹിത്യത്തിൻ്റെ ഏത് മേഖലയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം ചരമോന്നതി പെർ പഹുഞ്ചാതിയായി അതിനെയെല്ലാം അതിൻ്റെ മാ മാക്സിമം ഹൈറ്റിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കവിതയിലെ ഒരു ഫ്ലോപ്പും അല്ലെങ്കിൽ നോവലിൽ അദ്ദേഹം വളരെ റീച്ചുള്ള ആളും അങ്ങനെയൊന്നും അല്ല അദ്ദേഹം എന്ത് എഴുതിയാലും അവിടെ എല്ലാം തൻ്റെ സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഏതിലും അദ്ദേഹത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ ഭാവുകതാ തഥാ പൗരുഷ്കെ അത്ഭുത സമന്വയവാലെ നിരാലാജിക്ക വ്യക്തിത്വം അന്യ ഛായാവാദിയും ഈ തുല്നാമയും സർവ്വാധിക് ഗരുമാമയിത് അപ്പോൾ മറ്റ് ഛായാവാദി കവികൾ മൂന്ന് പേരെ കൂടി ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഇവർ നാലുപേര് മാത്രമല്ല വേറെയും ഒരുപാട് പേര് ഛായാവാദി കവികളുണ്ട് എങ്കിലും നമ്മൾ എടുത്തു പറയുന്ന നാലുപേർ ഇവർ നാലുപേരാണ് അതാണ് അപ്പോൾ മറ്റ് ഛായാവാദി കവികളെ അപേക്ഷിച്ച് അതായത് പന്തുൾപ്പെടെയുള്ള ഛായാവാദി കവികളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാവുകത ഒപ്പം പൗരുഷ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു അത്ഭുത സമന്വയം ഒരേ സമയം അദ്ദേഹം എന്താണ് ഒരു പരുക്കൻ ശൈലിയും അതേ സമയം തന്നെ കുറച്ച് ഭാവുകമായും സോഫ്റ്റായിട്ടും അപ്പോൾ സോഫ്റ്റും ഹാർഡും ഇത് രണ്ടും ബാലൻസ് ചെയ്ത് തൻ്റെ കവിതകൾ അവതരിപ്പിച്ചു അതാണ് സോഫ്റ്റ്നെസ്സും ഹാർഡ്നസ്സും അപ്പോൾ രണ്ട് രണ്ടിനെയും ഒരേ ത്രാസിൽ ഒരേ തൂക്കത്തിൽ കൊണ്ടുപോവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരേ സമയം സോഫ്റ്റ്നെസ്സും ഒരേ സമയം അത്ര തന്നെ ഒരു പരുക്കൻ ശൈലിയും അദ്ദേഹം കൊണ്ടുവന്നു അതാണ് മറ്റു കവികളെ അപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് പറഞ്ഞാൽ നിരന്തർ വിപരീത പരിസ്ഥിതിയോസേ ജൂച്ചിനേ വാലാഹ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച കവിയാണ് അതായത് ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്ന കവിയാണ് അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭാര്യ മരണപ്പെട്ടു ഉടനെ തന്നെ കുഞ്ഞും പെൺകുഞ്ഞായിരുന്നു അദ്ദേഹത്തിന് സരോജ് എന്ന പേരുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു ആ മകളും പെട്ടെന്ന് മരണപ്പെട്ടു അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ കുടുംബം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ എല്ലാം എന്താ പറയുക ഫാമിലി തന്നെ ഇല്ലാതായിട്ട് അതിന്റെ പേരിൽ കരഞ്ഞ് നിലവിളിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എന്ന് വെച്ചാൽ നമ്മളെ കരയിപ്പിക്കുന്ന കവിതകൾ മകളെ ഓർത്ത് സരോജി സ്മൃതി എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട് ഒരു ഒരച്ഛന് ഒരു മകളോട് എത്ര കണ്ട് വാത്സല്യമുണ്ടോ അതിൻ്റെ വിവാഹം വരെയുള്ള കാര്യങ്ങൾ ഒരച്ഛൻ പ്ലാൻ ചെയ്ത് കുട്ടി ചെറുതിലെ മരിച്ചു അപ്പോൾ വിവാഹം വരെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച ഒരച്ഛൻ്റെ നിലവിളിയാണ് നമ്മൾ ആ സരോജ സ്മൃതി എന്ന് പറയുന്ന കവിതയിൽ കാണുന്നത് അതായത് ആ കുഞ്ഞിൻ്റെ ആകസ്മികമായ വിയോഗം സഹിക്കാൻ കഴിയാതെ ഒരച്ഛൻ എത്ര കരയുമോ എത്ര വേദനിക്കുമോ ആ അത്രയും നോവ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സരോജസ്മൃതി എന്ന് പറയുന്ന ആ കവിതയിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തും അങ്ങനെയാണ് നമ്മളെ അത്ര കണ്ട് അതിലേക്ക് ആകർഷിച്ച് നമ്മളെ അതിലേക്ക് വലിച്ചിടാൻ കഴിവുള്ള ഒരു കവിയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം തൻ്റെ ആത്മപരിചയം സ്വയം അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട് പലയിടത്തും താൻ ആരാണെന്ന് അദ്ദേഹം പലയിടത്തും പരി പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അദ്ദേഹം സ്വയം പറഞ്ഞിരിക്കുന്നത് മേരെ പാസ് ഏക്ക് കവി കി വാണി കലാകാർ കെ ഹാദ് പഹൽവാൻ കി ജാതി അവർ ദാർശനിക പേർ ഹെ ഞാനൊരു സാധാരണ വ്യക്തിയല്ല അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ അടുത്തുള്ളത് എന്തൊക്കെയാണ് ഒരു കവിയുടെ വാക്കുകൾ ഒരു കവിയുടെ വാക്കുകൾ ഒരു കലാകാരൻ്റെ കൈകൾ ഒരു പഹൽവാൻ പഹൽവാൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുസ്തിക്കാരനാണ് ഗുസ്തിക്കാരൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഷോൾഡേഴ്സ് ഉള്ള ആളാണ് ഞാൻ അതുപോലെ ദാർശനികൻ്റെ കാലുകൾ എന്ന് പറഞ്ഞാൽ ആ നടപ്പാണ് ഉദ്ദേശിക്കുന്നത് നടപ്പിൻ്റെ വേഗം പയർ എന്ന് പറഞ്ഞ കാലുകളാണ് അപ്പോൾ ഒരു ഫിലോസഫർ എത്ര വേഗതയിൽ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് സഞ്ചരിക്കുമോ അങ്ങനെയെല്ലാം അപ്പോൾ അതൊക്കെയുള്ള ആളാണ് ഞാൻ അവിടെ പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ അദ്ദേഹം പഹൽവാൻ എന്ന് പറയുമ്പോൾ അവിടെ ഗുസ്തിക്കാരൻ്റെ അത്രയും കരുത്തുള്ള ഷോൾഡറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം അത്രയും സ്ട്രോങ് ആയി ഹാർഡായി എന്നാണ് അവിടെ പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരുവനാണ് ഞാൻ ഒരേ സമയം എന്നിൽ നിങ്ങൾക്ക് എന്താ പറയുക ഭാവുകതയും കാണാം അതേ സമയം തന്നെ എന്നിൽ നിങ്ങൾക്ക് എന്തും കാണാം എന്നാണ് എൻ്റെ ഒരു പരുക്കൻ ശൈലിയും കാരണം എൻ്റെ ജീവിതം അത്രത്തോളം കടുപ്പമേറിയതായിരുന്നു അതുകൊണ്ട് എല്ലാത്തരം ശൈലികളും എനിക്ക് എൻ്റെ എഴുത്തുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് മഹാപ്രാൺ നിരാല എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വിശേഷണമാണ് മഹാപ്രാൺ എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് അഠാരോസവ് അഠാനബ്ബേയ്ക്ക് വസന്ത് പഞ്ചമിക്ക് ദിനം വസന്ത പഞ്ചമി എന്ന് പറയുന്നത് കുറച്ച് പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് പ്രത്യേകിച്ച് ഹിന്ദു ആചാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വസന്തപഞ്ചമി ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് അപ്പോൾ അന്ന് ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ വാസന്തപഞ്ചമി നാളിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം സംഭവിക്കുന്നത് വെച്ചാൽ വളരെ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണത് ബംഗാൾക്ക് മഹിഷാദൾ രാജ്യയ്ക്ക് കർമ്മചാരി അപ്നി പിത അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ ബംഗാളിലെ മഹിഷാദൾ എന്ന സ്റ്റേറ്റിലാണ് രാജ്യ എന്ന വാക്കിൻ്റെ അർത്ഥം ഹിന്ദിയിൽ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം രാജ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് ഹിന്ദിയിൽ അപ്പോൾ രാജ്യത്തിന് ദേശ് എന്ന് പറയും അപ്പോൾ മഹിഷാദൾ എന്ന സ്റ്റേറ്റിലാണ് ബംഗാളിൽ അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു എംപ്ലോയി ഗവൺമെൻറ്റ് എംപ്ലോയി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പണ്ഡിറ്റ് രാം സഹായി എന്നായിരുന്നു രാം സഹായ് എന്ന അച്ഛൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് ദെൻ അദ്ദേഹം വളരെ സ്ട്രിക്റ്റായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ അത്യന്ത കഠോര ആർ ക്രൂര അനുശാസന്മേ വളരെ ക്രൂരമായും വളരെ സ്ട്രിക്റ്റായിട്ടുമുള്ള ഡിസിപ്ലിൻഡായിട്ടുള്ള അനുശാസനം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു രീതിയിലാണ് മകനെ അതായത് നിരാലയെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളർത്തിയത് അങ്ങനെ രാജ്യയ്ക്ക് ഓർസി സ് വ്യവസ്ഥിത് ബംഗ്ലാ സംസ്കൃത ഏവം അംഗ്രേസി ഭാഷ ഒക്കെ എതിരിട്ട് ബംഗ്ലാ സംഗീതയ്ക്ക് ശിക്ഷാഭിപ്രാപ്തിക്ക് അപ്പോൾ അച്ഛൻ്റെ അത്രയും കടുപ്പമുള്ള ശിക്ഷണത്തിൽ അദ്ദേഹം വളരെ നന്നായി പഠിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരുപാട് ലാംഗ്വേജസ് പഠിച്ചു ബംഗ്ലാ സംസ്കൃത് അതുപോലെ അംഗ്രേസി ഇംഗ്ലീഷ് അങ്ങനെ എല്ലാ ലാംഗ്വേജസ് ഒരുവിധം ലാംഗ്വേജസുകളൊക്കെ അദ്ദേഹം സ്വായത്തമാക്കി പഠിച്ചു ഒപ്പം തന്നെ ബംഗ്ലാ സംഗീതവും അദ്ദേഹം പഠിച്ചു അപ്നെ സമകാലീൻ അന്യസഭീ ഛായാവാദി കവിയും ഇത്തരം പ്രകൃതിക്ക് ഉപാദാനവും പ്രതീക രൂപമയും ദീഖ് നീക്കി ഛായാവാദി പ്രവൃത്തി നിരാലാജിഭി ആ മറ്റ് ഛായാവാദി കവികളെ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെയും ഒരു പ്രധാന പ്രത്യേകത ഛായാവാദി കവിതകളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതിയെ പ്രതീകമായി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പ്രതീകം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥകളുമായി പ്രകൃതിയെ കണക്ട് ചെയ്ത് കാണിക്കുക അപ്പം നമ്മളിപ്പോൾ വളരെ എന്താ പറയുക നമ്മൾ ഡ്രൈ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടത്തിലാണെങ്കിൽ പ്രകൃതി അവർ കാണിക്കുക വളരെ വിണ്ടുകീറിയ അല്ലെങ്കിൽ മരുഭൂമിയെ കാണിക്കുക മരുഭൂമിയെക്കുറിച്ച് പറയുക നമ്മുടെ മനസ്സിൻ്റെ ഡ്രൈനെസ് കാണിക്കാൻ വേണ്ടി അതാണ് ഈ പ്രതീകം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഭയങ്കര ആണെങ്കിൽ നിറഞ്ഞ് ഫലഭൂഷ്ടമായി കിടക്കുന്ന ഒരു തോട്ടമോ അല്ലെങ്കിൽ ഒരു പാടമോ നിറഞ്ഞ് വിളഞ്ഞു കിടക്കുന്ന പാടമോ ഒക്കെ കാണിക്കുക അപ്പോൾ അതൊക്കെ വരികളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം കാട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഹാപ്പിനെസ് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ വറക്കുന്നത് കാണിക്കുക പിന്നെ ഇനി നമ്മൾ ഭയങ്കര കഷ്ടപ്പാടിലാണെങ്കിൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭയങ്കര സങ്കടാവസ്ഥയിലാണെങ്കിൽ അപ്പോഴും ഇരുട്ട് അങ്ങനെയുള്ളതിനെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക അപ്പോൾ അതൊക്കെയാണ് ഈ പ്രതീകം ആയിട്ട് ഛായാവാദി കവികൾ ഉപയോഗിച്ചത് അതായത് നമ്മുടെ മാനസികാവസ്ഥയുമായിട്ട് പ്രകൃതിയെ അവർ കമ്പൈൻ ചെയ്ത് അവതരിപ്പിക്കും അപ്പോൾ അതേ ശൈലി ഛായാവാതി ആ ഒരു ഛായവാദി ശൈലി നമുക്ക് നിരാലയിലും കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ചില വരികൾ ഇവിടെ പറയുന്നുണ്ട് ബാദൽസേ ഝൂമു ഝൂമ് മൃദു ഗർജ് ഖർജ് ഖന ഘോർ രാഗ് അമര് അമ്പരുമേം ഭരുനിജുരോ രോർ കി പ്രാർത്ഥനാ കർത്തേഹ് അപ്പോൾ മേഘത്തോട് മഴ പെയ്യാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റാണ് വളരെ മനോഹരമായ വരികളിൽ ഝൂമ് ഝൂമ് ഖർ ബാരിഷ് ആലിക്കുകയാണ് മൃജു ഗജ് ഖർജ് ഖർജ് ഖന ഘോര് ചെറിയ ഇടിനാദത്തോടെ രാഗ് അമര് അമ്പരുമേം ആ ഇടിനാദത്തോടെ ആ ഒരു രാഗത്തിൽ അമ്പര മേമ്പരും നിജിരൂര് ആ മഴത്തുള്ളികൾ ആകാശത്ത് അങ്ങനെ നിറയട്ടെ എന്നൊക്കെ വളരെ മനോഹരമായിട്ട് മഴയെ അദ്ദേഹം മഴയ്ക്ക് വേണ്ടി അദ്ദേഹം റിക്വസ്റ്റ് കൊടുക്കുന്നതായിട്ട് നമ്മളൊരു കവിതയിൽ കാണുന്നു മറ്റൊരു കവിതയിൽ നമ്മൾ കാണുന്നത് ഇതേ മേഘത്തെ വിപ്ലവത്തിൻ്റെ പ്രതീകമായിട്ട് അതാണ് ഓരോ സന്ദർഭത്തിലും ഒരേ മേഘത്തെ തന്നെ അദ്ദേഹം പല തരത്തിൽ കാണിക്കുകയാണ് ഒരിടത്തെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക എൻ്റെ മനസ്സിനെ കുളിർമ തരുന്ന നേർത്ത സം സംഗീതമായി മേഘമേനി ഇറങ്ങി വരൂ എന്ന് വളരെ സോഫ്റ്റായിട്ട് പറയുന്ന വളരെ സോഫ്റ്റായിട്ട് പറയുന്ന അതേ കവി തന്നെ മറ്റൊരു കവിതയിൽ ബാദൽ രാഗ് എന്ന പേരുള്ള മറ്റൊരു കവിതയിൽ ഇടിമുഴങ്ങുമ്പോൾ അതിവിടെ വിപ്ലവത്തിനുള്ള ആഹ്വാനമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ അടിമത്തത്തിനെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ മുതലാളിത്തത്തിനെതിരെ സവർണതയ്ക്കെതിരെ ഒക്കെയുള്ള ഇടിമുഴക്കമായിട്ട് ആണ് അദ്ദേഹം മേഘത്തെ പറയുന്നത് അതായത് അവിടെ മേഘം ആകാശത്ത് മേഘം ഗർജിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അത് ഗർജനമാണ് നിങ്ങളെ സമരത്തിനിറങ്ങാനുള്ള ആഹ്വാനമാണ് എന്നാണ് അദ്ദേഹം മറ്റൊരു കവിതയിൽ പറയുന്നത് അതായത് അവിടെ പ്രതീകമാക്കിയിരിക്കുന്നത് മേഘത്തെ എന്തിനോടാണ് വിപ്ലവത്തോടാണ് അപ്പോൾ അവിടെ വിപ്ലവത്തിൻ്റെ പ്രതീകമായിട്ടാണ് മറ്റൊരിടത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടാണ് മേഘത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് കുളിർമഴ പെയ്യിക്കുന്ന മൃദു സംഗീതമായി ഇറങ്ങി വരൂ എന്നാണ് അവിടെ വിളിക്കുന്നത് അപ്പോൾ ഒരേ മേഘത്തെ തന്നെ പല രീതിയിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനാണ് നമ്മൾ ഈ രണ്ട് കവിതകളുടെ വരികൾ താരതമ്യം ചെയ്ത് പറഞ്ഞത് ഇനി അദ്ദേഹത്തിൻ്റെ സ്വദേശപ്രേം സംബന്ധിച്ച് ഏത്തനാക്കാ സ്വരൂപ സാംസ്കൃതിക്ക് അദ്ദേഹത്തിൻ്റെ സ്വദേശ സ്നേഹം നമ്മുടെ രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമ്മുടെ സംസ്കാരവുമായി സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ തന്നെ ഐതിഹാസിക പുരുഷന്മാരായ ചന്ദ്രഗുപ്തനെയും ചന്ദ്രഗുപ്തന്മാരുടെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്കന്തഗുപ്തൻ ചന്ദ്രഗുപ്തൻ അപ്പോൾ ഇവരുടെയൊക്കെ കഥകൾ കൊണ്ടുവന്നാണ് നോവലുകളായി അവരുടെ ജീവിതം അവതരിപ്പിച്ചുകൊണ്ട് കവിതകളായി അവരുടെ ജീവിതം അവതരിപ്പിച്ചുകൊണ്ടാണ് അവരൊക്കെ എങ്ങനെയാണ് രാജ്യസ്നേഹം അവരിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും അന്നത്തെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ വായനക്കാരെ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ഇറങ്ങാൻ അദ്ദേഹം ക്ഷണിച്ചത് അപ്പോൾ നമ്മുടെ കൾച്ചറുമായി കണക്ട് ചെയ്താണ് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം പ്രസിദ്ധ ഗീത് ഭാരതി ജയ് വിജയ് കരോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കവിതയാണ് ഭാരതി ജയ് വിജയ് കരോ പേരിൽ തന്നെയുണ്ട് ജയിച്ചുവരൂ ഭാരതമേ എന്നുള്ളതാണ് അപ്പോൾ അതിലദ്ദേഹം പ്രാകൃതിക സൗന്ദര്യപ്ര ആധാരത ഭാരത്മാതാക്കാ സർവാംഗീണ ചിത്ര പ്രസിദ്ധർ അദ്ദേഹം അപ്പോൾ പ്രകൃതി സൗന്ദര്യം ഭാരതമാതാവിൻ്റെ പ്രകൃതി സൗന്ദര്യം അതിന് സർവാംഗീണ ചിത്രം ഇപ്പോൾ വർണ്ണന നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ സമ്പൂർണ്ണ ഭാരതത്തിൻ്റെ സമ്പൂർണമായ വർണ്ണനയും നടത്തിക്കൊണ്ട് അതിനെ വിജയിച്ചു വരാനായി ക്ഷണിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മികവുകളെ എണ്ണി എണ്ണി അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായൊരു രാജ്യമല്ലേ നീ നീ ജയിച്ചു വരൂ എന്നെക്കൊണ്ട് അതിന് സാധിക്കും എന്ന് പറയുന്ന കവിയേയും നമ്മളവിടെ കാണുന്നുണ്ട് ദേശിക്കാചതിക ഗൗരവക്കാർ നിരന്തര ധ്യാൻ കർണേവാലേന്ദിരാലാക്കൃദയ വർത്തമാൻ ഭാരത് കി ആർക്ക് വിപന്നത സെ ദുഃഖിത ഹാ ഓർണി എക് ഗീത് ഇഷ്ട കമന വ്യക്ത ഭീ കി ഭാരത് ഐശ്വര്യദേവി ജാഗെ ഓർ ഉസ്കീസ് ദൃഷ്ടി ഭാരതകെ ഭീതർക്കെ വ്യവസായമേ ഹി നീ ബൽക്കി ബാഹർഭി ജായേ സമസ്ത സംസാരിമേയും ബയലേ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന രാജ്യസ്നേഹമാണ് അപ്പോൾ നമ്മുടെ ഒരു സാംസ്കാരികമായ പൈതൃകം സൂക്ഷിക്കുന്നവരാണ് ഭാരതവാസികൾ അപ്പം നമ്മുടെ പൈതൃകത്തെ നിരന്തരം അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു ആഴത്തിലുള്ള ഇത്രയും ഡീപ്പായ ഒരു കൾച്ചർ കൾച്ചറുള്ളവരാണ് നമ്മളെന്ന് നമ്മൾ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആർത്ഥിക വിപന്നതാസേ വർത്തമാൻ ഭാരത ദുഃഖിതാ ഇപ്പോൾ സാമ്പത്തിക പരാധീനതകളാൽ നമ്മുടെ ഭാരതം തകർന്ന് തളർന്നു നിന്ന സമയത്ത് അദ്ദേഹം ഒരു തൻ്റെ കവിതകളിലൂടെ അദ്ദേഹം പ്രത്യാശ പങ്കുവെക്കുകയാണ് ഐശ്വര്യദേവിയായ ഭാരതമേ ഉണരു നീ എന്തെല്ലാം ആസറ്റ് നിങ്ങൾ സൂക്ഷിക്കുന്നവളാണ് അല്ലെങ്കിൽ നിനക്ക് പൈതൃകമായി കിട്ടിയ എന്തെല്ലാം സമ്പാദ്യം നിൻ്റെ കയ്യിലുണ്ട് നിൻ്റെ മക്കളിതാ സാമ്പത്തികമായി ഞെരുങ്ങുകയാണ് നിൻ്റെ ആ സമ്പാദ്യപ്പെട്ടി അത് നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ തുറന്നു വയ്ക്കൂ എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്ന കവിയേയും നമ്മളവിടെ കാണുന്നുണ്ട് അപ്പോൾ ഉൻ ഈ ദൃഷ്ടി ഭാരതീയ ഭീതർക്കെ വ്യവസായ മേഹിനി ബാഹർബീജായ സമസ്ത സംസാരുമേ ഭയലേ അപ്പോൾ ഈ ഐശ്വര്യം നമ്മുടെ ഇവിടെ മാത്രം നിന്നു പോകേണ്ടതല്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ പേര് ഇന്ത്യയിൽ മാത്രം അറിയപ്പെടേണ്ടതല്ല ഇന്ത്യയുടെ മഹത്വം ഇന്ത്യയുടെ പാരമ്പര്യ സംസ്കാരം അതൊക്കെ ഭാരതം വിട്ട് പുറത്തും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നാണ് അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ പറഞ്ഞത് അപ്പോൾ അത്ര കണ്ട് രാജ്യത്തോട് സ്നേഹമുണ്ടായിരുന്ന ഒരു കവിയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞു നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയിൽ പക്ഷേ നമ്മൾ ഇതൊന്നുമല്ല കാണുന്നത് പൂർണ്ണമായിട്ടും പ്രണയത്തിൽ മുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നായകനും നായികയും ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും അവരുടെ തമ്മിലുള്ള ആ റിലേഷൻ്റെ ഡെപ്ത്ത് മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഛായവാദി കവിതയിൽ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അവിടെ ഒതുങ്ങി നിൽക്കുന്ന ഒന്നും മാത്രമല്ല എന്ന് പറയാനാണ് ഇത്രയും ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു വെച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കവിത വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രണയത്തെ വർണ്ണിച്ചിരിക്കുന്നത് പ്രണയത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ച് അത് സെക്സിൻ്റെ തലങ്ങളിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത് അപ്പോൾ ആ ഛായാവാതിലുള്ള ഒരു ശൈലിയുടെ പ്രത്യേകതയാണ് അങ്ങനെ പ്രണയം പ്രകൃതി വർണ്ണന സൗന്ദര്യവർണ്ണന ഈ ഇത്തരം കാര്യങ്ങൾ അതുപോലെ പ്രകൃതിയെ പ്രതീകമായിട്ട് കൊണ്ടുവരുന്നത് ഇതൊക്കെ ഛായാവാദ്യ കവിതകളുടെ വിശേഷതകളാണ് അപ്പോൾ ഇത്രയും വിശേഷതകൾ ചേർന്ന് അതിമനോഹരമായൊരു കവിതയാണ് നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെതായി പഠിക്കാനുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് കാവ്യസങ്കലനങ്ങൾ കവിതകൾ ഇതൊക്കെയാണ് പെരുമൾ ബേള നയപ്പത്തെ അനാമിക അനിമ ഗീതിക അപ്ര തുൽസിദാസ് അർച്ചന ആരാധന ഗീത് ഗുഞ്ച് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സങ്കല സങ്കലനങ്ങൾ പോയിട്രി കളക്ഷൻസ് ഇതൊക്കെയാണ് ഇനി കഹാനി സങ്കലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കളക്ഷൻസാണ് ലിലി സുഖുൽക്കി ബീവി ഛതുരി ചുമാർ സഖി തുടങ്ങിയവ ഇനി അദ്ദേഹത്തിൻ്റെ ഉപന്യാസ് ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവലുകൾ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് അൽക്ക അപ്സറ ചമേലി ചോട്ടിക്കി പക്കഡ് നിരുപമ പ്രഭാവതി ഉച്ഛൃംഖൽ ഇതൊക്കെയാണ് അദ്ദേഹം എഴുതിയ നോവലുകൾ രേഖാചിത്രം അപ്പോൾ അദ്ദേഹത്തിൻ്റെ രേഖാചിത്രം അല്ലെങ്കിൽ ഒരു സ്കെച്ച് ഇതാണ് എന്തൊക്കെയാണ് ഫാട്ട് ബില്ലേസുർ ബക്രീഹ് അപ്പോൾ അതിനകത്ത് പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു പഴയ ഒരു മെമ്മറി എടുത്തിട്ട് ചെയ്യുന്നതാണ് ഈ രേഖാചിത്രം എന്ന് പറയുന്നത് ആരെങ്കിലേയും കുറിച്ചൊരു ഓർമ്മക്കുറിപ്പ് അദ്ദേഹം അതൊരു മനുഷ്യൻ തന്നെ ആവണമെന്നൊന്നുമില്ല ഒരു ജീവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ പഴയ ഒരു മെമ്മറി പങ്കുവയ്ക്കുന്നതാകാം അപ്പോൾ അതൊക്കെയാണ് രേഖാചിത്രത്തിൽ വരുന്നത് അതുപോലെ നിബന്ധ് അദ്ദേഹത്തിൻ്റെ എസ് എ കളക്ഷനുകളാണ് പ്രബന്ധ പദ്യ പ്രബന്ധ പ്രതിമ പ്രബന്ധ പരിചയം രവീന്ദ്രകാനൻ കുസും അങ്ങനെ കുറച്ച് എസ് എ കളക്ഷനുകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നിരാലയെക്കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഛായാവാദി കവിയാണ് ഒരേ സമയം തന്നെ ഭാവുകതയ്ക്കൊപ്പം തന്നെ പൗരുഷവും തൻ്റെ കവിതകളിൽ കൊണ്ടുവന്നിട്ടുള്ള കവിയാണ് അപ്പോൾ വളരെ സ്വാഭാവികമായ എഴുത്തിൻ്റെ ഉടമയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഛായാവാത് പിന്നെ വന്ന പ്രോഗ്രസീവ് തോട്ട്സ് അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ